അസലാ വലൈക്കും വഹമ്മത്തല്ല അഹമ്മദില്ല അസ്വലാത്തു വസ്സലാം വായാല റസൂലില്ല വാല ആലിഹി വസാഹബിഹി അജുമായീൻ അമ്മാ ബാ ബഹുമാന്യ സഹോദരി സഹോദരങ്ങള് ഇവിടെ ഒരു സംശയത്തിൻ്റെ നിവാരണമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ദന്തശുദ്ധി വരുത്തുന്നതിൻ്റെ വിധി എന്താണ് നോമ്പുകാരന് ദന്തശുദ്ധീകരണം വിലക്കപ്പെട്ടതല്ല ദന്തശുദ്ധി വരുത്തുന്നത് നോമ്പുകാലത്തും അല്ലാത്ത കാലത്തും എല്ലാവർക്കും സുന്നത്തായി നിശ്ചയിക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നോമ്പുകാരനായിരിക്കും പല്ല് തേക്കാവുന്നതാണ് അതിന് എബിസ്വല്ലാഹു അലൈഹി വസ്ലം ഒരിക്കലും വിലക്കിയിട്ടുമില്ല നോമ്പുകാരന് റമാനിൻ്റെ വൈകുന്നേരങ്ങളിൽ നോമ്പ് ഉപേക്ഷിച്ച് പല്ലു തേക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് എന്നൊക്കെ ചില അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതൊന്നും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ അവിടുത്തെ ശരീരയിൽ നിന്നോ നമുക്ക് പഠിപ്പിക്കപ്പെട്ടതല്ല അതുകൊണ്ട് ഏത് സമയത്തും നോമ്പുകാരന് ദന്തശുദ്ധി വരുത്താവുന്നതാണ് ദന്തശുദ്ധി വരുത്തുമ്പോൾ അതിൻ്റെ കൂടെ പേസ്റ്റ് ഉപയോഗിക്കുന്നുവെങ്കിൽ ആ പേസ്റ്റിൻ്റെ രുചി തൻ്റെ വായിൽ നിന്ന് ഉദരത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം അഥവാ വൃത്തിയായി വായിൽ നിന്ന് അത് കൊപ്പിളിച്ച് കളയണം നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം പല്ലിൻ്റെ ശുദ്ധീകരണം മാത്രമല്ല പല്ല് ക്ലീൻ ചെയ്യാൻ പറ്റുമോ അതന്ത്ര ഡോക്ടറെ സമീപിച്ചുകൊണ്ട് പല്ല് ക്ലീൻ ചെയ്യേണ്ടി വരാറുണ്ട് റൂട്ട് കനാൽ ചെയ്യേണ്ടി വരുന്നുണ്ട് അത്തരത്തിലുള്ള പല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മതപരമായി വിലക്കില്ല അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടുന്നതും അല്ല അത്തരം സന്ദർഭങ്ങളിലുള്ള ഈ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഉമിനീരുകൾ അതല്ലെങ്കിൽ പല്ല് ശുദ്ധീകരിക്കുമ്പോഴോ പല്ല് പറിക്കുമ്പോഴോ റൂട്ട് കനാൽ ചെയ്യുമ്പോഴൊക്കെ വരുന്ന ബ്ലഡ് അത് കലർന്ന ഉമിനീര് ഇങ്ങനെയുള്ള ഈ രാസപദാർത്ഥങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഉമിനീരുകൾ തൻ്റെ ഉദരത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ രാത്രി കാലങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ ഇത്തരം ഒരു ജാഗ്രതയുടെ ആവശ്യമുണ്ടാവില്ല മറിച്ച് ഈ രാസപദാർത്ഥങ്ങൾക്ക് ചേർന്നിട്ടുള്ള ഉമനീര് നമ്മളെ ഉദരത്തിലേക്ക് ഇറക്കേണ്ടി വന്നാൽ അത് നോമ്പ് നഷ്ടപ്പെടാനിടയാക്കും അതിനാൽ സാധിക്കുമെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക അതാണ് കൂടുതൽ സൗകര്യവും ഖരണീയവുമായിട്ടുള്ളത് ഇനി പകൽ തന്നെ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ജാഗ്രത പാലിച്ചുകൊണ്ടാവണം കൊണ്ടാവണം നോമ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ ശ്രദ്ധിക്കണം